എന്നോട് ചെയ്യുന്നത് തേങ്ങ ഇങ്ങനെ നമുക്ക് വറുത്ത് 6 മാസം വരെ സൂക്ഷിക്കാൻ പറ്റും, അതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് പോവാം. അപ്പൊ ഞാനിവിടെ 9 തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുത്ത് നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കുക. അതിനുശേഷം ചേരലിട്ട് നമ്മൾ ഇതിനെ മിക്സിയിൽ ചെറുതായി പൊടിച്ചെടുക്കണം. അപ്പൊ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കൂല കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ചേർക്കണമെങ്കിൽ നമുക്ക് നല്ലതായിട്ടിരിക്കില്ല. ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം വരെ നമുക്ക് ഈ തേങ്ങ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിനി ചേർക്കാൻ പോകാം കേട്ടോ. അപ്പൊ നമുക്കിനി തേങ്ങ ഒന്ന് ചേർത്തി തുടങ്ങാം. ഈ ശബ്ദം കേട്ടാ മതി, ആള് എവിടെ ഉണ്ടെങ്കിലും എത്തും. അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ആള് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വാപ്പി വിളിക്കണം, വന്നാലും ആള് ഓടിയെത്തും കേട്ടോ. രണ്ട് മക്കൾക്ക് നല്ല അനുസരണ കേട്ടോ, നല്ല മക്കളുമാണ് രണ്ടും. ഉടുപ്പൊക്കെ ഇട്ടോടി കേട്ടോ, അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. കെട്ടുടുപ്പൊക്കെയാണ് ഇണ്ടേക്കുന്നത്. മോമോ പാപ്പി വിളിക്കണ്ടല്ലോ. മോമോ 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 പാപ്പി എന്ന് വിളിച്ച മോമോന, നീ വാപ്പി വെച്ചിനെ, നീ വാപ്പി വെച്ചിനെ. മോമോ മോമോസേ, ആ എത്തിയില്ല, കാലിന് മുട്ടിയിരുന്നു കേട്ടാ. മോമോ എവിടെ പോണേ, വാ ചക്കരേ. ഉരുളി ചൂടായതിനു ശേഷം നമ്മള് തീ കുറച്ച് വെക്കണം കേട്ടോ. ഉരുളി ഒന്ന് ചൂടായിക്കോട്ടെ. ഞാൻ ഇവിടെ ചേർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ എല്ലാം ഒരേ അളവിൽ കിട്ടിക്കഴിയുമ്പോ നമുക്കൊന്നും വെന്തില്ല, ഒന്നും വരില്ല. എല്ലാം പാകമായിട്ട് തന്നെ ഒരേ സമയത്ത് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ പൊടിച്ചെടുക്കണേ. ഇതില് പല അളവിനാണ് തേങ്ങ ഇപ്പൊ ചെരണ്ടി വെച്ചേക്കുന്നത് കണ്ടോ. നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു തേങ്ങ വെച്ചിട്ടാ ഉണ്ടാക്കാം. എത്രയാണോ അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ, അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ ഇത് ബാക്കിയല്ല ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു ബേസ് ഞാൻ പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരത്തെ കാണിച്ചു തന്നെ പൊടിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. എല്ലാം ഒരേ തരി പോലെ ഇരിക്കും കേട്ടോ, എല്ലാം ഒരേ അളവിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഉള്ളിയിൽ ഇപ്പോ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിലോട്ട് നമ്മൾ നേരെ പൊടിച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. വലിയ ഉരുളിയിലേക്കാകുമ്പോ നമുക്ക് പെട്ടെന്ന് പണി കഴിയും.
ഉപ്പും എണ്ണയോ ഓയിലോ ഒന്നും നിങ്ങൾ ചേർക്കരുത് കേട്ടോ ഇതില്. അങ്ങനെ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാറിപ്പോകും. ഇതൊരു പകുതി ഭാഗം വേകാകുമ്പോഴത്തേക്കും ഇതിന് തന്നെ വെളിച്ചെണ്ണ വരാൻ തുടങ്ങും. ആ വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ചട്ടി ഇപ്പൊ നന്നായി ചൂടായി കിടക്കായിരുന്നു. ഇനിയിപ്പോ നമ്മളത് കൈയെടുക്കാതെ ഒന്ന് വറുത്തുകൊണ്ടിരിക്കാം. അപ്പൊ തേങ്ങ വറുത്തത് ഇപ്പൊ ഒരു കാഭാഗമായിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ഇതിന് നല്ല പണി കളർ ശരിക്കും മാറി വരണം. പാകത്തു നിന്നൊക്കെ ആവി വന്നു തുടങ്ങി കണ്ടോ. ആവി കയ്യിലേക്ക് അടിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളത് ഇളക്കാതെ ഇരിക്കട്ടെ. നന്നായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാ സൈഡും ചേർത്ത് ചെയ്യുക. പിടിക്കണ കരിമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ട. നമുക്ക് ഇങ്ങനെ മറച്ച് വേഗം വേഗം എടുക്കാൻ പറ്റും. ഇവിടെ തേങ്ങയുടെ ഭാഗം അരഭാഗത്തിൽ മേലെയായിട്ടുണ്ട്. തണുപ്പ് നമ്മള് അരഭാഗത്തിൽ മേലെയാക്കിയിട്ടുണ്ടോ. ചെറുതായി കളറൊക്കെ മാറി തുടങ്ങി. ഇപ്പൊ മണൽത്തരി പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത് കണ്ടോ. അടിയിൽ ഒന്നും ഒട്ടിപ്പിടിക്കൂല. ആ പരുവത്തിൽ എത്തിപ്പോ. ഏകദേശം മുക്കാ ഭാഗത്തോട് അടുക്കാറായി എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പണിയുള്ളൂ കേട്ടോ. ഇങ്ങനെ വറുത്ത് വെച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് പെട്ടെന്ന് ഒരു വറുത്തരച്ച കറി വെക്കാനോ പച്ചക്കറിയുടെ സദ്യകളിലൊക്കെ നമുക്ക് തേങ്ങ വറുത്തത് ഇടേണ്ട ആവശ്യമുണ്ടോ. നമുക്ക് പെട്ടെന്ന് സദ്യയുടെ ഒന്ന് രണ്ട് കറികളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒന്നിച്ചെടുത്തിട്ട് എടുത്തിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കരുത്. ഇത് വേറെ വേറെ ഇതിലാക്കി കവറിലാക്കി പാക്ക് ചെയ്ത് വെക്കാം. അങ്ങനെയാണോ വെക്കേണ്ടത്. കാറ്റടിക്കരുത്, തണുത്തു പോവരുത്, അതൊക്കെ ശ്രദ്ധിക്കണം. ഇതില് ഇപ്പൊ ഇതിൽ കണ്ടില്ലേ ഒട്ടും എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടറിയാം ഇതിൽ എണ്ണ ചേർക്കരുത്. എണ്ണ ചേർത്ത് ഇത് കാറിപ്പോകും. നമ്മളിനി കറിക്ക് വേണ്ട ഉള്ളിയൊക്കെ വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഈ വറുത്ത തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം, പൊടികൾ ഇട്ട് കൊടുക്കാം. എത്ര പെട്ടെന്നായിരിക്കും നമ്മൾ വറുത്ത കറികളൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ആറുമാസം വരെ ഇരിക്കും കേട്ടോ. ഇന്ന് ഞാൻ പറയുന്ന രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആറുമാസം വരെ ഇരിക്കും. ഒരു കാറിലൊന്നും ഉണ്ടാവില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാൽ മതി. നമ്മളിപ്പോ പാവക്കൊക്കെ തീയൽ വെക്കണം അല്ലെങ്കിൽ ഉള്ളി തീയൽ വെക്കണം. ആ സമയത്ത് നമുക്കൊന്ന് വറുത്തരച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. വറുക്കണ മടി കൊണ്ട് നമ്മളത് നാളേക്ക് മാറ്റി വെക്കും. ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് നാളേക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് സമയത്തായാലും നമുക്കത് ചെയ്യാൻ പറ്റും. ഞാനിതിവിടെ മസ്കറ്റിലോട്ട് ഇങ്ങനെ വറുത്ത് കൊണ്ടുപോകുന്നതാണ്. അവിടെ ഞാൻ കൊണ്ടുപോയിട്ടാണെങ്കിൽ എനിക്ക് ഒരു ആറുമാസം വരെ കിട്ടാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് തേങ്ങ മേടിച്ചിട്ടാണ് വീണ്ടും വറുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ എപ്പോഴും വറുത്ത് വെക്കണം ഞാനിപ്പോൾ ഇഷ്ടം. അല്ലാതെ ആ സമയത്ത് തന്നെ എല്ലാം ചെയ്തെടുക്കാനൊന്നും എനിക്ക് വന്നിഷ്ടമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ചെയ്യുന്ന ഒരു സമയത്തുള്ള കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ നമുക്ക്. നിങ്ങളുടെ അതിൽ ഏത് പാത്രമാണ് ഉള്ളത് അതനുസരിച്ചിട്ട് ചെറിയ പാത്രം ഉണ്ടെങ്കിൽ ഒന്നൊക്കെ ഒരു തേങ്ങയൊക്കെ എടുക്കുക. രണ്ട് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാം. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരും. തേങ്ങ വറുത്തത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ശബ്ദം വരണം. മണൽത്തരിയുടെ ശബ്ദം വന്നു തുടങ്ങി കേട്ടോ. പാകമായി. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്ന സമയം 40 മിനിറ്റ് ആണ്. എനിക്ക് ഈ ഉള്ളിയിൽ ഒരു 16 തേങ്ങ വരെ ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. ഒന്നിച്ചിട്ടിട്ട് വറക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് വേണം ഇത് എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ചീത്തായിപ്പോകും. ഓയിലോ വെളിച്ചെണ്ണയോ ഇതിന് തുടരുത്. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ ഇനി നിങ്ങളൊരു കറി വെക്കാൻ തീയൽ വെക്കാൻ എടുക്കാന്നുണ്ടെങ്കിൽ തീയലിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും ഏകദേശം ഇത്രയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അതിൻ്റെ കൂടെ നമുക്കൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ പൊടികൾ ചേർത്ത് നമുക്ക് അതിനെ അരച്ചെടുക്കാൻ പറ്റും. എത്ര എളുപ്പത്തിൽ ചെയ്യാന്നറിയോ ഇതൊക്കെ. അപ്പൊ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇനി ഞാൻ വീഡിയോ ഇടാൻ ശ്രദ്ധിച്ചിട്ടേ ഇരിക്കാം. ആഴ്ചയിൽ 3 ദിവസം വീഡിയോ ഇടാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ 3 ദിവസം ഒന്ന് കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഇപ്പൊ ഇനി ഞാൻ ചൂടാറാൻ വെക്കാണ്. ഈ ഉള്ളിയിൽ വെക്കൂല കേട്ടോ. ഇനി ഒരു പേപ്പറിലേക്ക് ഞാനിത് മാറ്റാണ്. തേങ്ങ വറുത്ത് കഴിഞ്ഞത് ഞാനിപ്പോ ഒരു പേപ്പറിലോട്ട് നിരത്തി വെക്കാണ്.
എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം.